Hi, hello everyone, welcome back to my channel. If you are new to this channel, subscribe and press the bell icon. Peach, pink, and different night like brown. Angne ko ani chup. Apom angne pala lipsticks ani yeng ani kine. Enki kore pixel number ani gula de video same number de lipstick ke daan no ani de kore commenti varya rande. Apne ame jaachu adam. Innu ningal ko video add chey deru. Mene enki ekdeshmo idea gittum. Pinne yani de bare face lana kani kina. Dadu makeup or concealer onnu utitla. This is my bare face. Adan kore saal de pala kine pimples inde. Adi enki na ani chup. Online level lipstick and time review no comment YouTube no comment. പലപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഏകദേശം എന്റെ സിമിലർ ഫേസ് ടോൺ ആണെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ അത് വാങ്ങിക്കും. ബട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വെയർ ഒക്കെ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫൗണ്ടേഷനോ കൺസീലറോ പൂട്ടി അടിച്ചിട്ടൊന്നും ആയിരിക്കില്ല പോണെ. അപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അത് ബെയർ ഫേസിൽ ഇടുമ്പോൾ ആ ലിപ്സ്റ്റിക് ആണ് ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്റെ സ്കിൻ ടോണിന് ഇപ്പൊ നിങ്ങൾ കാണുന്ന ലിപ്സ്റ്റിക് എന്തായാലും പക്ക മാച്ച് ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക് എന്നുള്ളത്. അപ്പം അങ്ങനെ മനസ്സിലായ സംഭവം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓൾറെഡി ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ആണ് ലാക്മിയുടെ ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ആണിത്. ഷെയ്ഡ് 19 ന്യൂ ട്വിസ്റ്റ് ആണ് ഇതിന്റെ ഷെയ്ഡ്. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. ഒരു പീച്ച് അണ്ടർടോൺ ആണ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അണ്ടർടോൺ ആണ് ഈ ലിപ്സ്റ്റിക്കിന്റെ. എനിക്ക് തോന്നുന്നു എന്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് ഈ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇബേയുടെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് പർക്കി പിങ്ക് ആണ്. ഇത് ആക്ച്വലി ഒരു പിങ്ക് അണ്ടർടോൺ ഉള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു ഫിനിഷിംഗ് ആണ് ആൻഡ് ലോങ് വെയർ ടൈപ്പ് ആണ്. സോ നെക്സ്റ്റ് വൺ എന്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്, നൈക്കയുടെ വണ്ടർ പഫ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് ഡ്രീം ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ആണ്. ഇത് ആക്ച്വലി കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഫുൾ കവറേജ് ലിപ്സ്റ്റിക് അല്ല. നമ്മൾ ഈ പഫ് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ലുക്ക് ആണ്. അതായത് പെട്ടെന്ന് അങ്ങനെ ലിപ്സ്റ്റിക്ക് എടുത്ത് അറിയുന്ന ഒരു കളർ അല്ല ഇത്. ശരിക്കൊരു ബ്രൗൺ അണ്ടർടോൺ ആണ് ഇതിലുള്ളത്. ലിക്ക് ഈ പഫ് വെച്ചിട്ട് ബ്ലഷ് ആയിട്ടും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ലിപ് കളർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ ആണ് ആൻഡ് ഇതിന്റെ ഷെയ്ഡ് നാച്ചുറൽ കൊക്കോ 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക് ആക്ച്വലി ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആ ഒരു അണ്ടർടോൺ ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. അതിന്റെ ഒരു ടെക്സ്ചർ എല്ലാം നല്ലതാണ്. നോർമലി നമ്മളൊരു സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഭയങ്കര ഓവർ ക്രീമി ആയിരിക്കും. പക്ഷെ ഇത് നല്ല ഒരു ടെക്സ്ചർ ആണ്. ഫുൾ നല്ലൊരു ഫിനിഷ് കിട്ടും ആൻഡ് ദിസ് ഈസ് ലോങ് വെയർ ടു. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുദ ബ്യൂട്ടീന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് ദിസ് ഈസ് ഷെയ്ഡ് ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഭയങ്കര പെയിൽ ഷെയ്ഡാണിത്. മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ഈ ലിപ്സ്റ്റിക് കുറച്ചും കൂടി എന്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഭംഗി. ഇത് അത്ര ഭംഗി ഉണ്ടാവില്ല ബെയർ ഫേസിൽ ഇടുമ്പോൾ. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ഇടാതെ വന്നേ മനസ്സിലായത്. പക്ഷെ ഞാൻ ഇപ്പം മേക്കപ്പ് ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നതെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഹുദ ബ്യൂട്ടീനെ പറ്റി പറയുമ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് നല്ലോണം സ്റ്റേ ചെയ്യും ആൻഡ് ഓൾസോ ടെക്സ്ചർ നല്ല അടിപൊളിയാണ്. പിന്നെ ബട്ട് കമ്പയർഡ് ടു ഞാൻ ഇപ്പൊ ഇതുവരെ കാണിച്ച ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഈ ലിപ്സ്റ്റിക്ക്. ഹുദയുടെ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഹുദയുടെ ഐക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട്. അത് ആക്ച്വലി എന്തെങ്കിലും ഇപ്പൊ തീർന്നു ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. അത് നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ബേഡെ ആപ്രിക്കോട്ട് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ആണ്. അത് ഭയങ്കര പെയിൽ ലിപ്സ്റ്റിക് ആണ്. ഒരു
പീച്ച് ലിപ്സ്റ്റിക് ആണ് കണ്ടില്ലേ. അപ്പൊ എനിക്ക് ആക്ച്വലി ഞാൻ ഇത് മാത്രമായിട്ടല്ല ഇടാറ്, എന്തെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഇത് മിക്സ് ചെയ്തിടും. പിന്നെ ഇത് ബ്ലഷ് ആയിട്ടിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ലിപ്സ്റ്റിക് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് കളർ ബാറിന്റെ ആണ്, ഷെയ്ഡ് 007 ആണ്. അതിന്റെ ഒരു ഡാർക്ക് പിങ്ക് അണ്ടർടോൺ ആണ്, ബട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്, നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ലിപ്സ്റ്റിക്. ആൻഡ് ഓൾസോ നല്ലൊരു ടെക്സ്ചർ ആണ് ഇതിന്റെ. അടുത്ത ലിപ്സ്റ്റിക് നൈക്കിയുടെ നോട്ടി ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ആണ്. സ്റ്റിക്ക് തന്നെയാണ് ഇത്. And this is the shade. ഇതൊരു പിങ്ക് അണ്ടർ ടോൺ ഉള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര ലോങ് വെയറിംഗ് അല്ല, അത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിക്ക് ലിപ്സ്റ്റിക്സും ഭയങ്കര ലോങ് വെയറിംഗ് ആയിരിക്കില്ല, ബട്ട് വർത്ത് മണിയാണ്. നൈക്കിയുടെ ലിപ്സ്റ്റിക്സ് മിക്കതും അധികം ഭയങ്കര റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ അതിനുള്ള ക്വാളിറ്റിയും ഉണ്ടാവും, ക്വാണ്ടിറ്റിയും ഉണ്ടാവും. സോ ഇത് ഷേംബറിന്റെ ഒരു ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഞാൻ ഈ ഷെയ്ഡൊക്കെ ഇടുമെന്ന്. ബട്ട് ഞാൻ അത് 484 എന്ന് പറഞ്ഞ ഷെയ്ഡ്, അത് ശരിക്കും മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ മേളില് ഞാൻ ഹുദയുടെ ഐക്കോൺ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ട് ഇടുമ്പോ നല്ല ഷെയ്ഡാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഏതെങ്കിലും പിങ്ക് ലിപ്സ്റ്റിക്ക് കുറച്ചൊന്ന് ബ്രൗണിഷ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷേംബറിന് ഈ ബ്രൗൺ ലിപ്സ്റ്റിക്ക് നല്ലതാണ്. ഇത് എന്താ പറയാ, ഇതിന്റെ ടെക്സ്ചർ നല്ലതാണ്. അപ്പോ നമ്മുടെ ഒരു സ്റ്റിക്ക് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇത് ഇത്തിരി ഇട്ടതിന് ശേഷം ആ സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഒരു ടെക്സ്ചറിലായിട്ടായിരിക്കും ഇരിക്കുക. ഇതാണ് ഷേംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഷേംബർ സോ അതാണ് സംഭവം. 484 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ കുറച്ച് ബ്രൗൺ ആക്കാം. ഇത് മാത്രമായിട്ട് ഇടരുത്, കാരണം ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആണ്, അത് വലിയ ഭംഗി ഉണ്ടാവില്ല. ബട്ട് ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാ നല്ലതാണ്. സോ ഇത് ലാക്മിയുടെ ഫോർ അവർ മാറ്റിന്റെ തന്നെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഇത് പിങ്ക് അണ്ടർ ടോൺ ആണ്. ഇനി ഈ ലിപ്സ്റ്റിക്കിന്റെ ടെക്സ്റ്ററിനെ പറ്റി പറയുമ്പോൾ ലിക്വിഡ് മാറ്റ് ആണ്. സ്റ്റേ ചെയ്യണത് അങ്ങനെ ഒരുപാട് നേരമൊന്നും സ്റ്റേ ചെയ്യില്ല ബാക്കിയുള്ള ലിപ്സ്റ്റിക്കിനെ വെച്ച്, ബട്ട് കുഴപ്പമില്ല. സോ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്, ഒരു വൈൻ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇത് ഫേസസ് കാനഡയുടെ തന്നെ ഇന്റൻസ് മാറ്റ് ലിപ്സ് പ്ലസ് പ്രൈമർ ആണ്. ആൻഡ് ഷെയ്ഡ് ഈസ് സ്കാൻഡലസ് 13 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ആണ്. എൻ്റെ കുറച്ച് ഡാർക്ക് ആണ്. ഡെയിലി വെയറിന് ഞാൻ യൂസ് ചെയ്യാറില്ല, ബട്ട് ഫങ്ഷണൽ വെയറിന് ദിസ് വിൽ ലുക്ക് റിയലി ഗ്രേറ്റ്. സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് ലാക്മിയുടെ ഫോർ എവർ മാറ്റിന്റെ തന്നെ ന്യൂഡ് മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ്, ഷെയ്ഡ് നമ്പർ 17 ആണ്. ഇതും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണ്. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തിരുന്നു, ബട്ട് എന്റെ സ്കിൻ ടോണിന് അധികം മാച്ച് ഇല്ല. ബട്ട് മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. Thank you.
നെക്സ്റ്റ് വൺ ആക്ച്വലി ഒരു ലിപ്സ്റ്റിക് അല്ല, ഇത് ആക്ച്വലി ഒരു ലിപ് പെൻസിൽ ആണ്. മാക്കിന്റെ സ്പൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡിലുള്ള ലിപ് പെൻസിൽ ആണ്. ഞാൻ അത് ഇടയ്ക്ക് ഇത് മാത്രമായിട്ട് ഇടാറുണ്ട്, കാരണം ഇതൊരു നാച്ചുറൽ ലുക്കിംഗ് ഒരു ഷെയ്ഡാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോണത് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ആമസോണിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ ലാസ്റ്റ് ഇടാൻ കാരണം ഇത് ഭയങ്കര എന്താ പറയുക ലോങ് വെയർ ആണ്, ഭയങ്കര സ്റ്റേ ആണ് ഇത്. ഈവൻ കുറച്ച് പണിയാണ് നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യാൻ വരെ കുറച്ച് പണിയുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. സോ ഇതാണ് ഷെയ്ഡ്. ഇതും ഒരു ഓറഞ്ച് അണ്ടർടോൺ ആണിത്. ഓറഞ്ചും ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ലിപ് പെൻസിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ലിപ്സിലൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ കമന്റ്സ് ആൻഡ് നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.